ഇന്ന് ഞാൻ നിൽക്കുന്നത് പന്തളത്ത് പനിമയാട്ടുള്ള ശ്രീമതി അജിത് ടീച്ചറിന്റെ വീട്ടിലാണ്. ഇന്ന് ടീച്ചറിനൊപ്പം ടീച്ചറിന്റെ ശിഷ്യയും കലാകാരിയുമായ ഗൗരിശ്രീ കൂടെയുണ്ട്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ഇന്ന് നമുക്ക് വേണ്ടി അവർ തയ്യാറാക്കുന്ന വിഭവം എന്താണെന്ന് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ടീച്ചർ ഗൗരി, നമസ്കാരം. അപ്പൊ എന്താണ് നമുക്ക് വേണ്ടി ഇന്ന് പുതുതായിട്ട് തയ്യാറാക്കാൻ പോകുന്ന വിഭവം? ഇന്ന് സാധനം നമ്മള് വേസ്റ്റ് ആയിട്ട് കളയുന്നൊരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുമ്പളങ്ങയുടെ തോടും അതിന്റെ അകത്തെ കുരുവും മാതളവും ചേർന്ന ഭാഗം സാധനം നമ്മള് വേസ്റ്റ് ആയിട്ട് കളയുന്നതാണ്. അതിനകത്തുള്ള അതിന്റെ ആ മാതളവും കുമ്പളങ്ങയുടെ മാതളവും അതിന്റെ കൂടെ ചേർന്നുള്ള ഫ്ലഷും എല്ലാം കൂടെ ചേർത്താണ് ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. രണ്ടും നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്നത്. നമ്മൾ അത് വെച്ചൊരു മെഴുക്കുവരട്ടിയാണ് ചെയ്യാൻ പോകുന്നത്. ശരി ശരി, ഓക്കെ. അപ്പൊ അതിന്റെ ഒരു മെഴുക്കുവരട്ടി, അതിന്റെ പച്ചമുളക്, ഇൻഗ്രീഡിയൻസ് ഒന്ന് ആവശ്യത്തിന് എണ്ണയും വേവിക്കാൻ വെള്ളവും. ഓക്കെ, ശരി ശരി. അപ്പം ടീച്ചറെ നമുക്ക് തുടങ്ങാം അല്ലേ, കുക്കിങ്ങിലോട്ട് പോവാം. അപ്പം മനസ്സിലായാലോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചുമ്മാ കളയുന്ന സാധനം എടുത്തു വെച്ച് നമ്മളൊരു മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ പോവാണ്. തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ തോടിട്ട് കൊടുക്കാം. അപ്പൊ കുമ്പളങ്ങയിൽ നിന്ന് അരിഞ്ഞ് കളയാൻ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തോടും അതിനകത്തുള്ള അതിന്റെ മാതളവും അതിന്റെ കുരുവും കൂടെ ചേർന്ന സാധനമാണ് അങ്ങോട്ട് ഇട്ടത്. എണ്ണ ഒഴിച്ചില്ല കേട്ടോ. ആദ്യം അത് ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഉപ്പും കൂടെ ചേർത്ത് വേവിക്കണം. ആദ്യം അത് ചൂടായിരിക്കുന്നതുകൊണ്ട് ഈട്ട സാധനം അടിയിൽ പിടിക്കാതെ അതിനൊന്ന് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഓരോരുത്തരും ടേസ്റ്റിന് അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഒരു കുമ്പളങ്ങയുടെ തോടും ഒരു കുമ്പളങ്ങയുടെ തോടും മാതളമാണ്. അതിനൊരു ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ടത്. പിന്നീട് ഇത് 5 പച്ചമുളക് കീറി എടുത്താണ് അതിട്ട് കൊടുക്കാം. ഇനി നമുക്കതിനെ വെള്ളം ഒഴിച്ച് നന്നായിടന്ന് വേവിച്ചെടുക്കണം. അപ്പൊ അതിനാദ്യം വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു കുമ്പളങ്ങയുടെ നമ്മൾ കളയുന്ന ഭാഗങ്ങളും പിന്നെ ഉപ്പും കൂടെ ചേർത്ത് വേവിക്കുകയാണ്. അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇത് ഏകദേശം എത്ര മിനിറ്റ് കൊണ്ട് വേവിച്ച് കിട്ടും? അഞ്ചാറ് മിനിറ്റ് എടുക്കും. അഞ്ചാറ് മിനിറ്റ് കൊണ്ട് ഇത് വേവിച്ച് കിട്ടും. അപ്പൊ ഇത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അതിന് ഇടയ്ക്ക് നമുക്ക് ഇവരുമായിട്ട് ഒരു ചെറിയൊരു സംഭാഷണമൊക്കെ നടത്താം. ഗൗരി, എന്ത് ചെയ്യുന്നു ഇപ്പൊ? ഞാൻ എന്നേക്ക് പഠിക്കുകയാണ്, സെക്കൻഡ് ഇയർ ആണ്. തിരുവനന്തപുരത്ത് MG കോളേജിൽ തന്നെയാണ്. ഓക്കെ. അപ്പൊ ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയ ആ ഒരു ലോക്ക്ഡൌൺ പീരീഡിലാണ് കുക്കിംഗ് തുടങ്ങിയത്. ടീച്ചർ, ടീച്ചറിന്റെ ഓൺലൈൻ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഓൺലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ അവസാനിച്ചു, വീണ്ടും ഓഫ്ലൈൻ ക്ലാസ്സുകളിലോട്ട് കടന്നിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. ഓൺലൈൻ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്, ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാവരും. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടാനായിരിക്കും അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സാധാരണ നമ്മളെ പോലെയുള്ളവരും അങ്ങനെ അതിലോട്ടൊക്കെ തിരിഞ്ഞു ഇടവേളകളിലെല്ലാം പ്രയോജനപ്രദമാക്കി സമയത്തെ സഫലീകരിച്ചു. അതെ അതെ അതെ. അന്ന് പറയാം, കൊറോണ സമയത്താണ് കുക്കിംഗ് പിന്നെ മറ്റേ ഗാർഡനിങ് അതുപോലെയുള്ള മേഖലകളിലേക്കൊക്കെ നമ്മളെല്ലാവരും തിരിഞ്ഞത്. ഒരു തരത്തിൽ അതൊരു നല്ലൊരു കാര്യമായി അല്ലേ. ഇതിപ്പോ എത്ര മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും? അഞ്ചാറ് മിനിറ്റ്. ഓക്കെ ഓക്കെ. ടീച്ചർ മോഡൽ കോളേജിലെ പ്രിൻസിപ്പലാണ്. ഇപ്പോൾ പന്തളം മോഡൽ കോളേജിലെ പ്രിൻസിപ്പലാണ്. ടീച്ചർ എങ്ങനെയാണ്, അധ്യാപനവും നൃത്താധ്യാപിക കൂടിയാണ് അല്ലേ ടീച്ചർ? കലാകാരിയാണ്, എഴുത്തുകാരിയാണ്, ഇതിന്റെ ഇടയിൽ ഈ കുക്കിങ്ങിലേക്കുള്ള എന്താണ്, എങ്ങനെയാണ് അതിന് സമയം കണ്ടെത്തുന്നത്? സമയത്തെ നമ്മൾ ക്രമീകരിക്കുക. എല്ലാ പണ്ടും ഇത്ര സമയം തന്നെയല്ലേ ഉള്ളൂ. അതെ. പക്ഷേ സമയത്തെ നമ്മൾ എങ്ങനെ ചിട്ടപ്പെടുത്തി കൊണ്ടുവരുന്നു എന്ന് ഉള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ രാവിലെ എണീറ്റ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. എന്റെ അങ്ങനെ ഇപ്പൊ ആരെങ്കിലും എണീക്കോ? അപ്പൊ ടീച്ചറിന്റെ ആ ഒരു ടൈം ടേബിൾ കേട്ടല്ലോ. രാവിലെ 3:30 സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് കുക്കിംഗ്, മെഡിറ്റേഷൻ, യോഗ ഇതെല്ലാം കഴിഞ്ഞ് പ്രാക്ടീസ് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഒരു 5:30 ഒക്കെ ആവും. പിന്നെ റെഡിയായി കിച്ചണിൽ. നേരത്തെ മുതൽ ഇത് തന്നെയാണ് ടീച്ചറിന്റെ ടൈം. 6:30 എനിക്ക് ചെല്ലണമല്ലോ സ്ഥാപനത്തിൽ. 6:30 ചെല്ലണം. അപ്പൊ മോളുടെ ടൈം ടേബിൾ കൂടെ ഒന്ന് പറഞ്ഞോളൂ. എനിക്ക് രാവിലെ 8:30 ഇപ്പൊ ക്ലാസ്. പിന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യും പുതിയ പുതിയ വിഭവങ്ങൾ.
ഇതെല്ലാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ കേൾക്കുമ്പോ തന്നെ നമുക്കത് അല്ല, ഇതൊരു പുതിയ വിഭവമാണ്, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു അച്ഛന്റെ ഒക്കെ കുടുംബത്തിൽ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഐറ്റം. ട്രഡീഷണൽ ആയിട്ട് ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ആരും കേട്ടിട്ടില്ല ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും വേറെ കേട്ടില്ല, അവിടെ മാത്രം കണ്ടിരുന്ന ഒരു പ്രത്യേക ഐറ്റം ആയിരുന്നു. നേരത്തെയൊക്കെ പഴയ ആളുകൾ ഇതേ ഉപ്പ് പുരട്ടിയിട്ട് ഉണക്കി വെക്കുമായിരുന്നു. ഉപ്പ് പുരട്ടി ഉണക്കി വെക്കുമായിരുന്നു. ഇതൊക്കെ പുതിയ അറിവുകളാണ് അല്ലേ, ഉണക്കി സൂക്ഷിക്കാൻ കുറെ കാലം ഇരിക്കും. അപ്പൊ അപ്പൊ ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മള് വേസ്റ്റ് ആക്കി കളയുന്നതിലും ഉണ്ട് തീർച്ചയായിട്ടും അല്ലേ ഗുണമുള്ള കുറെ കാര്യങ്ങൾ. ഡയബറ്റീസിനും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും ഒക്കെ നല്ലൊരു കൺട്രോളിങ് നാച്ചുറോപ്പതിയിലൊക്കെ ചെല്ലുമ്പോഴേ കുമ്പളങ്ങ ജ്യൂസാണ് നമുക്ക് തരിക കുടിക്കാൻ. ഞാൻ നാച്ചുറോപ്പതിയുടെ ഒരു ആരാധികയാണ്. ഇതിന്റെ ജ്യൂസ് എങ്ങനെയാണ് എടുക്കുന്നത്? ജ്യൂസ് അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് അരച്ചാൽ മതി. ഈ സാധനമാണോ അതോ കുമ്പളങ്ങ? കുമ്പളങ്ങ ഇത് ഒഴിവാക്കിയിട്ട് ബാക്കി കുമ്പളങ്ങയുടെ ഭാഗം നമ്മൾ അരച്ച് തോർത്തില് നന്നായിട്ടൊന്ന് പിടിച്ചെടുക്കാമെങ്കിൽ, എന്നിട്ട് ഇച്ചിരി നാരങ്ങ നീരും ഉപ്പും കുരുമുളകും ഇട്ടെടുക്കാമെങ്കിൽ നല്ല സൂപ്പർ ജ്യൂസ് ആയിട്ട്. അപ്പൊ പുതിയൊരു റെസിപ്പി കൂടെ കിട്ടിയിട്ടുണ്ട്, കുമ്പളങ്ങ ജ്യൂസ്. എന്തൊക്കെയാണ് വേണ്ടത്? കുമ്പളങ്ങയുടെ ജ്യൂസ് എടുക്കുക, എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് തോർത്ത് വെച്ച് ഒന്ന് പിഴിഞ്ഞെടുക്കുമ്പോഴത്തേനും ജ്യൂസ് കിട്ടും. ജ്യൂസ് കിട്ടും. ഒരു അര ചെറുനാരങ്ങയും അതിന്റെ അര ചെറുനാരങ്ങയുടെ നീരും ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡയബറ്റീസിന് അതുപോലെ വയറ്റിനകത്തൊക്കെയുള്ള ചെറിയ ഇൻഫ്ലമേഷൻസിനൊക്കെ യൂസ്ഫുൾ ആണെന്നാണ് പറയപ്പെടുന്നത്. വെയിറ്റ് ലോസിന് വെറും വയറ്റിൽ കുടിക്കണോ? വെറും വയറ്റിലാണ് കഴിക്കുന്നത്. അപ്പൊ ഇത് തിളച്ച് വരുന്നുണ്ട്. തോടിന്റെ പച്ച കളറ് മാറി വെന്ത് വരുന്നതിന്റെ ഒരു മണവും വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ നന്നായിട്ട് എണ്ണ ഒഴിച്ചൊന്ന് മൂപ്പിച്ചെടുക്കണം. വെള്ളം നല്ലെണ്ണം വറ്റിയിട്ടുണ്ട്, ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂപ്പിച്ചെടുക്കും. എത്രത്തോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ? ഈ കപ്പിന്റെ പാതി ഒഴിച്ചിട്ടുണ്ട്. അതായത് ഒരു കുമ്പളങ്ങയ്ക്ക് ഒരു മൂന്ന് എണ്ണ വേണം. ഇതിന് വേണം അതൊന്ന് നന്നായിട്ട് മൂത്ത് വരാൻ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിപ്പോ ഒരു കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോ സൈസ് അല്ലേ. അപ്പൊ ഇവിടെ തോടിന് നല്ല കട്ടിയുള്ളതുകൊണ്ട് നന്നായിട്ട് വെളിച്ചെണ്ണ വേണം മൂത്തൊന്ന് വരാൻ. നല്ല ക്രിസ്പായിട്ട് വരുമല്ലേ ഇത്, ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുവല്ലേ. അപ്പൊ നല്ല ഔഷധ ഗുണമുള്ള ഒരു ഐറ്റം ആണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ബ്ലഡ് പ്രഷറിന്റെ ആ കൺട്രോള്, ഡൈജസ്റ്റ് ആവാനുള്ള ഇതെല്ലാം ഈ കുമ്പളങ്ങയിലുണ്ട്. നാച്ചുറോപ്പതിയിലൊക്കെ പ്രകൃതിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാലേ അവരാദ്യം നമുക്ക് തരിക ഈ കുമ്പളങ്ങ ജ്യൂസാണ്. അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബി സിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബി പി ഉള്ളവർ ഉപ്പ് ഉപയോഗിക്കില്ല, ഉപ്പ് ഉപയോഗിക്കാതെ എടുക്കും. ബി പി ഇല്ലാത്തവർക്ക് കുറച്ച് ഉപ്പ് ഉപയോഗിക്കും. കുമ്പളങ്ങ ജ്യൂസ് തയ്യാറാക്കുന്ന വിധം നേരത്തെ ഗൗരിക്കുട്ടി പ്രസിദ്ധീകരിച്ചു. തോർത്തിൽ പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അത്രയും കഷ്ടപ്പെടണമെന്നില്ല. അവർ അതേ പീസാക്കിയിട്ട് മിക്സിക്കകത്തിട്ടിട്ട് അരച്ച് നല്ലപോലെ വെള്ളവും ചേർത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കഴിക്കാം. അതിന്റെ ഫ്ലഷോട് കൂടി അരച്ച് ഫൈബർ ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ ആ ഫൈബർ മാറ്റിയിട്ട് നമുക്ക് അത് ഹൽവയാക്കി ഒക്കെ എടുക്കാം. പുതിയ പുതിയ ഐറ്റം ആണല്ലോ ഹൽവ. ഇപ്പം ഉണ്ടാക്കിയ ശരി, ഇപ്പം നമ്മൾ അതിന് സ്ട്രെയിൻ ചെയ്തെടുത്ത ആ ഫൈബർ വെച്ചിട്ട് ഹൽവ ഉണ്ടാക്കാം. ഓക്കെ, മധുരം ഒക്കെ ചേർത്തിട്ട്, മധുരവും നെയ്യും റൈസിൻസും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട്. അപ്പൊ അതിന്റെ റെസിപ്പി നമുക്ക് ഇനി ചോദിച്ച് മനസ്സിലാക്കാം വേറൊരു എപ്പിസോഡിലെ. ദൈനംദിന ജീവിതത്തിലെ നമ്മളിങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന ആ സാധനങ്ങൾക്ക് വില ഉണ്ടാകുന്നു. ഒന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ചെലവുള്ള സംഭവങ്ങളല്ലല്ലോ അധികം. അതാണ് അല്ല, സാധാരണ നമ്മൾ വീട്ടില് ഒരുപാട് ഇങ്ങനെ വേസ്റ്റ് ആക്കി കളയുന്നുണ്ട്. കുമ്പളങ്ങയൊക്കെ വാങ്ങിച്ചാൽ അതിനകത്തുള്ള സാധനം മാത്രം, അത് വളരെ കുറച്ചേ കിട്ടാറുള്ളൂ. ഒരു കുമ്പളങ്ങ അരിഞ്ഞു കിട്ടുമ്പോഴേ ഇത് മുഴുവൻ കളയുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഉപയോഗം നമുക്കിപ്പോ മനസ്സിലായില്ലേ.
ഇത് ടേസ്റ്റിന് മാത്രമല്ല ഗുണങ്ങളാണ്, അതിന്റെ ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ബി പി കുറയ്ക്കാൻ, പിന്നെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്, അപ്പം ദഹനത്തിന് നല്ലതാണ്. നാച്ചുറോപ്പതിയിൽ ഇത് വളരെ ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇതൊന്ന് റെഡിയായി വരട്ടെ, എന്നിട്ട് നോക്കാം. ഒരു കുട്ടി ഇത് ആയും തോന്നല്ലേ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നോക്കാം നമുക്ക്, നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ആ പച്ചയുടെ ആ ഒരു കളറൊക്കെ മാറി നല്ല, അതിൻ്റെ ആ കുരുക്കളൊക്കെ അരി അരി നല്ല ക്രിസ്പായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് അത് സ്വാദി ചെയ്യാം. നല്ലൊരു വിഭവം, നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നല്ല ഗുണമുള്ള നല്ല സ്വാദുള്ള ഒരു വിഭവം തയ്യാറായിട്ടുണ്ട്. നമുക്ക് സ്വാദ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യാനാളെ വിളിക്കാം, വൈഷ്ണവിനെ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പോഷക ഗുണമുള്ള ഒരു വിഭവം തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഗൗരിക്കുട്ടിയും ടീച്ചറും കൂടെ തയ്യാറാക്കിയത്. ഇത് ഇനി നമുക്ക് സ്വാദ് നോക്കാം. അപ്പോൾ ടീച്ചറെ, ആ ഞാൻ എൻ്റെ പ്രിയ ശിഷ്യന് ഒരു പുതിയ ഒരാളെ ടേസ്റ്റ് നോക്കാം വിളിക്കട്ടെ. അപ്പം നമ്മുടെ പാചക റാണി തന്നെ അതിൻ്റെ കൊണ്ടുപോകും. ഓക്കെ, നമുക്ക് എടുത്തു തരും. കുമ്പളങ്ങയുടെ മാതളങ്ങയാണെന്നോ ഒന്നും തോന്നില്ല. നല്ല സ്വാദായിട്ടുണ്ട് അല്ലേ? സൂപ്പറാ. അപ്പം നല്ലൊരു മേക്കോട്ടി, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള പോഷക ഗുണമുള്ള ഒരു മെഴുക്കുപുരട്ടി ഇവിടെ തയ്യാറായി. അപ്പോൾ ഇത്രയും വ്യത്യസ്തമായിട്ട്, നമ്മൾ സാധാരണ കേട്ടിട്ടില്ലാത്ത ഒരു വിഭവം തന്നെയാണിത്. അത് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയതിന് ടീച്ചറിനും ഒരു കുട്ടിക്കും മോനും എല്ലാവർക്കും നന്ദിയുണ്ട്. നമസ്കാരം. അപ്പോൾ നമ്മുടെ ലേഡീസ് ഹവറിൻ്റെ ഈ സെഗ്മെൻറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.